ഹിന്ദുക്കൾക്കെതിരായി നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധാക്കയിലും ചിറ്റഗോങ്ങിലും വലിയ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്ത വലിയ പ്രകടനം നടന്നു. ഹിന്ദുക്കൾ എല്ലാവരും തന്നെ ഏകദേശം തെരുവിൽ ഇറങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ പ്രക്ഷോഭത്തിന്, ഈ സമരത്തിന് ഒരു പ്രക്ഷോഭത്തിൻ്റെ മുഖം കൈവന്നിരിക്കുന്നു. ഈ സമരത്തിന് പിന്തുണയുമായി ഈ ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കാനായി സമരം ചെയ്തവർ കൂടി അണിചേരുന്ന കാഴ്ചയാണ്. അതായത് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്ന് കൂടെ നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്, ലോകം മുഴുവൻ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ അല്ലെ ന്യൂനപക്ഷ വിരുദ്ധ കൊലപാതകങ്ങളിൽ ഒറ്റക്കെട്ടായി ഈ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുമ്പോൾ അവിടെ അവാമി ലീഗിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അവാമി ലീഗുകാർ തന്നെയാണ് ഇതിനെ ഒരു വലിയ പിന്തുണ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാക്കയിലും ചിറ്റഗോങ്ങിലും ഒക്കെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ലക്ഷങ്ങളാണ്, 7 ലക്ഷം പേരാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതേതായാലും ഈ പ്രക്ഷോഭം ഒരു കലാപമായി മാറുമോ, ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുമോ എന്നാണ് ഈ അവർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.